എൻ്റെ പേര് ചന്ദ്രദാസൻ നെടുശ്ശേരി. ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 8 മാസം പിന്നിട്ട് 9ാമത്തെ മാസത്തിലേക്ക് കടക്കുക. ഫ്ലോർ മില്ലാണല്ലേ? ഫ്ലോർ മില്ല്. ഫ്ലോർ മില്ല് മാത്രമല്ല, ഞങ്ങൾ ഒരു ഫുഡ് ഇൻഡസ്ട്രി ആയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. ഫ്ലോർ മില്ല് എന്ന് പറഞ്ഞാൽ സമീപ പ്രദേശത്തുള്ള ആൾക്കാർക്ക് മല്ലി, മുളക്, അതേമാതിരി അരി, ഗോതമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ പൊടിച്ചു കൊടുക്കുകയും അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് ബൾക്ക് ക്വാണ്ടിറ്റി എടുത്ത് കഴുകി ഉണക്കി പൊടിച്ച് പാക്ക് ചെയ്തിട്ട് വിപണനം നടത്തുന്നത്. അത് കൗണ്ടർ സെയിലും കൂടി ഞങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നത്? മെയിനായിട്ട് ചെയ്യുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പുട്ടുപൊടി, പത്തിരിപ്പൊടി, ഗോതമ്പ് പൊടി, മുത്താറിപ്പൊടി, ഇത്ര ഐറ്റംസാണ്. ഇത്ര ഐറ്റംസാണ് ഞങ്ങൾ ഇതാക്കുന്നത്. പുട്ടുപൊടി എന്ന് പറഞ്ഞേക്കാണെങ്കിൽ മാർക്കറ്റിൽ ഇപ്പം ആൾക്കാർ ജനശ്രദ്ധ ആകർഷിക്കുന്നതാണ് ഈ പൊൻകതിരി, അതേമാതിരി അജ്മി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ആ ക്വാളിറ്റി ഇറക്കി കഴിഞ്ഞാലേ മാർക്കറ്റിൽ ഒരു സാധ്യതയുണ്ടാവുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സ്റ്റീമിൽ പുട്ടുപൊടി മാർക്കറ്റിൽ ഇറക്കി. അത് 100% ഞങ്ങൾ വിജയത്തിലെത്തിച്ചു. അത് 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള ആ അനുപാതം അടുത്തിലാണ് ഞങ്ങൾ ഇതാക്കുന്നത്. ഏത് കസ്റ്റമർ വരുന്ന സമയത്ത് ഞങ്ങൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. 1 കിലോ പുട്ടുപൊടിനെ കൊണ്ട് 10 കുറ്റി പുട്ട് ചൂടുന്ന ഗ്യാരണ്ടിയാണ് ഞങ്ങളെ പ്രൊഡക്റ്റ്. അതിന് ഡബിൾ ഹോൾസിൻ്റെ പച്ചരിയാണ് യൂസ് ചെയ്യുന്നത്. 2.5 മണിക്കൂറോളം അത് ശരിക്കും കുതിർന്നതിന് ശേഷം ഞങ്ങൾ ഡയറക്റ്റായി കുടിച്ച് അതിന് പിന്നെ വീണ്ടും ഞങ്ങൾ പിന്നെ സ്റ്റീം ചെയ്ത് വീണ്ടും അത് റോസ്റ്റ് ചെയ്ത് അങ്ങനെയുള്ള 4 പ്രോസസ്സിംഗ് 5 പ്രോസസ്സിംഗോളം ഇതിൽ നടക്കുന്നുണ്ട്. ശരിക്കും എങ്ങനെയാണ് ഈ മേഖലയിൽ എത്തിപ്പെട്ടത്? ശരിക്കും മേഖലയിൽ എത്തിപ്പെടുക പറഞ്ഞിരിക്കുകയാണെങ്കിൽ, ഞാൻ ഒരു 15 വർഷത്തോളം സൗദി അറേബ്യയിൽ പ്ലാസ്റ്റിക് ബ്ലോ മോൾഡിങ് പ്ലാന്റിലായിരുന്നു ജോലി. അവിടെ നിന്ന് ഞാൻ ഒരു അപകടത്തെ തുടർന്നിട്ട് എൻ്റെ വലത് കൈ ഒരു മുറിച്ചു മാറ്റപ്പെടുണ്ടായി. അതിനുശേഷം ഞാൻ 1 വർഷത്തോളം വീടിൻ്റെ ഉള്ളിൽ 4 ചുമരിൻ്റെ ഉള്ളിൽ തന്നെ തളച്ചിടുകയായിരുന്നു. പിന്നീട് ഞാൻ തോന്നി നമുക്ക് ഇതിനെക്കാട്ടിയും കൂടുതലായിട്ട് അപകടത്തിലൊക്കെ ആയി 2 കാലും ഇല്ലാത്ത ആൾക്കാരും 2 കൈയും ഇല്ലാത്ത ആൾക്കാരും പലതും ജയസാധ്യതയോടുകൂടി പല യൂണിറ്റ് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. എന്തുകൊണ്ട് എനിക്ക് പറ്റൂല എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായ കൊണ്ട് അന്ന് എൻ്റെ മനസ്സിലുള്ള ഒരു മൂടി കിടക്കുന്നുള്ള ഒരു സ്വപ്നമായിരുന്നു ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ. കാരണം വെച്ചാൽ ഞാൻ ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്തതും കൂടിയുള്ള ഒരു അനുഭവം കൂടി ഉണ്ട്. 15 വർഷം ഒരു ഡയറി ഫാമിലായിരുന്നു വർക്ക് ചെയ്തത്. അവിടെ നിന്ന് ഏറ്റവും മുൻപരിചയം, അതായത് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് GMP, അപ്പോൾ അതും കൂടി സ്വായത്താക്കിയതിന് ശേഷമാണ് ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ എന്തൊക്കെയാണ് പാലിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം ഹൈജീനിക് ആയിട്ടുള്ള ഒരു മില്ല് പ്രവർത്തിപ്പിക്കേണ്ടതെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായതിൻ്റെ പേരിൽ തന്നെയായിരുന്നു ഞാൻ ബൾക്കായിട്ട് മുളകായാലും മല്ലിയായാലും മഞ്ഞളായാലും എല്ലാ സാധനവും ബൾക്കായിട്ട് കോഴിക്കോട് മാർക്കറ്റിൽ നിന്ന് എത്തിച്ച് അത് 1-2 സ്ത്രീകൾക്ക് ജോലി കിട്ടുന്ന രീതിയിൽ അത് കഴുകി, മുളകാണെങ്കിൽ 3 ദിവസം തുടർച്ചയായിട്ട് ഉണക്കിയെടുത്ത് വെയിലിൻ്റെ സഹായത്തിൽ, വെയിലില്ലാത്ത സമയത്ത് മഴക്കാലമാണെങ്കിൽ ഞങ്ങൾ റോസ്റ്റ് ഈ ഞങ്ങൾക്ക് ഡ്രയറുണ്ട്, ഡ്രയറിൽ ഉണക്കി അത് പൊടിച്ച് 6 മാസത്തെ ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് ഇവിടെ വിപണനം നടത്തുന്നത്. പിന്നെ മുളക് കൂടുതൽ ഇവിടെ ഈ പ്രവാസികൾ വന്നു പോകുമ്പോൾ എൻ്റെ ഈ സ്ഥാപനത്തിൽ കയറിയിട്ട് 1-2 കിലോ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള കൂടി പറഞ്ഞാൽ ഡെയിലി ഇന്ന് വരെ അങ്ങനെയുള്ള ആൾക്കാരെ കച്ചവടമാണ്. പിന്നെ സമീപ പ്രദേശങ്ങൾ, അതായത് സമീപ പഞ്ചായത്തുകൾ, സമീപ ജില്ലകൾ, അവിടെ നിന്നൊക്കെ നമ്മുടെ ക്വാളിറ്റി അറിഞ്ഞതിൻ്റെ പേരിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിംഗിൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നിട്ട് സന്ദർശിച്ച് അതുപോലെ തന്നെ 1 പ്രാവശ്യം കൊണ്ടുപോയതിന് ശേഷം പിന്നീട് അവർ എൻ്റെ സ്ഥിരം കസ്റ്റമറായിട്ട് മാറുകയാണ് ഉണ്ടായത്. കാരണം ക്വാളിറ്റി അതാണ്, ഒരു കോംപ്രമൈസും ഇല്ല, നല്ല സാധനം കൊടുക്കുക, വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്നുള്ള പോളിസിയാണ് ഞാൻ ഇതാക്കുന്നത്. വളരെ വില കുറച്ചിട്ട് സാധനം കൊടുക്കുക, നല്ല ക്വാളിറ്റി കൊടുക്കുക, കസ്റ്റമറെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആക്കുക, ഇതാണ് നമ്മളെ മുദ്രാവാക്യം തന്നെ. പിന്നെ കുറച്ച് നിങ്ങളെ എക്സ്പെൻസ് മാത്രം എടുക്കുക അല്ലേ? ആ, ചെറിയ എക്സ്പെൻസ് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു മുളകിന് 180 ആണെങ്കിൽ നമ്മളിപ്പോൾ അത് പൊടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉണങ്ങിക്കഴിഞ്ഞിക്കാണെങ്കിൽ 150 ഗ്രാമോളം അതിൻ്റെ മോയ്സ്ചർ പോയി കഴിഞ്ഞാൽ 850 ഗ്രാം ആയിരിക്കും നമുക്ക് നെറ്റ് കിട്ടുക. അപ്പോൾ 1 കിലോ മുളക് പൊടി നിങ്ങൾ കൈകളിലേക്ക് ഞങ്ങൾ എത്തിക്കുമ്പോൾ അത് 1 കിലോന് 150 ഗ്രാമും മുളക് പൊടിച്ച് ആ പൊടിക്കുന്നതിൻ്റെ കൂലി 3 ദിവസം സ്ത്രീകൾ ഈ മുളക് ഉണങ്ങുന്നതുമായി തന്നെ ആളും ഉണങ്ങിയും കൊണ്ട് ഇപ്പോൾ ചെറിയൊരു അവർക്കുള്ള ഒരു പ്രോഫിറ്റല്ല അവരെ ഒരു വേതനം കൊടുത്തുകൊണ്ടുള്ള രീതിയും, പിന്നെ അതിൻ്റെ പാക്കിങ് ചാർജ്, പിന്നെ എന്തൊക്കെ ചിലവുണ്ടോ അതൊക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ട് മാർക്കറ്റിൽ ഒരു കമ്പനിക്കും കൊടുക്കുന്നതിനെക്കാട്ടിയും വില കുറച്ചിട്ട് എങ്ങനെ ആൾക്കാർ കൊടുക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടിയിട്ട് അങ്ങനെയാണ് ഇപ്പം കൊടുത്തുകൊണ്ട്. നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും, നല്ല പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 1 പ്രാവശ്യം കൊണ്ടുപോയ ആൾക്കാർ വീണ്ടും എൻ്റെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു വരണമെങ്കിൽ എൻ്റെ ക്വാളിറ്റിക്ക് അതിൽ ഒരു പ്രത്യേക ഒരു ഇത് വേണം എന്നുള്ള കാഴ്ചപ്പാടാണ്.
ഈ മുളക് തന്നെ രണ്ടു മൂന്ന് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടല്ലോ ശരിക്കും. മുളക് ഇവിടെ സ്ഥിരമായിട്ട് വാങ്ങുന്നത് ഗുണ്ടൂർ മുളക്, പേട്ട മുളക് ഇങ്ങനെയുള്ള. ഇത് ഇപ്പം സാധാരണ ഒരു മുളക് വാങ്ങാൻ വരുന്ന ഒരു കസ്റ്റമർ ചോദിക്കുക, മുളകിന് എന്താ വില എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാം, മുളക് ഏതാ വേണ്ടത്, എരിവുള്ളത് വേണോ, എരിവ് കുറഞ്ഞ് വേണോ, മീഡിയം വേണോ, തീരെ എരിവില്ലാത്ത വേണോ, കാശ്മീരി വേണോ, അങ്ങനെ മൂന്നോ നാലോ ഐറ്റംസ് ഞാൻ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ആൾക്കാർ മുളകിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് തന്നെ ഇവിടുന്ന് കിട്ടുന്നത്. കാരണം ഏറ്റവും എരിവ് കൂടിയ മുളകിന് വില കുറയുകയും എരിവ് കുറയുന്നതിനനുസരിച്ച് റേറ്റ് അപ്പായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം എന്നാൽ ഞങ്ങൾക്ക് മുളക് എരിവുള്ള മുളക വേണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം മാർക്കറ്റിലെ റേറ്റ് 280 അപ്പർ കെ ജി 280. അതിനെക്കാട്ടിയും എരിവ് കുറഞ്ഞതാണെങ്കിൽ 290, അതിനെക്കാട്ടിയും കുറവുള്ളത് 300, അതിനെക്കാട്ടിയും കുറവുള്ളത് 310, പിന്നെ 420, പിന്നെ കാശ്മീരിലേക്ക് എത്തി. കാശ്മീരി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് നമ്മളെ തീൻമേശൻ്റെ മുകളിൽ ഈ ചിക്കനും കാര്യങ്ങളൊക്കെ പൊരിച്ചിട്ട് ഒരു അതിന് വർണ്ണം കൊടുത്തും കൊണ്ടുള്ള ഒരു കളർ അത്രേ ഉള്ളൂ. അതിന് അതിൻ്റെ ഒരു എരിവോ കാര്യങ്ങളോ ഒന്നും അതിൽ ഉണ്ടാകുന്നില്ല. അതും തന്നെ ഞങ്ങൾ 3 ദിവസം കഴുകി ഉണക്കി പൊടിച്ചിട്ട് പാക്ക് ചെയ്യണതാണ്. വായു കടക്കാത്ത രീതിയിൽ സീലിംഗ് മെഷീൻ്റെ സഹായത്തോടെ പാക്ക് ചെയ്തിട്ട് ആണ് കൊടുക്കുന്നത്. മല്ലിപ്പൊടി എങ്ങനെയൊക്കെ? മല്ലിപ്പൊടി ഞങ്ങൾ അത് സാധാരണ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും മുന്തിയ തരം മല്ലി. മല്ലി തന്നെ 2 ടൈപ്പ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നല്ല ഉയർന്ന ക്വാളിറ്റിയുള്ള മല്ലി വാങ്ങിയിട്ട് അത് കഴുകി വൈകുന്നേരം വരെ വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞതിന് ശേഷം മോയ്സ്ചർ കണ്ടൻറ്റ് മുഴുവൻ നീക്കിയതിന് ശേഷം ഞങ്ങൾ നേരിട്ടിട്ട് മെഷീനിലിട്ട് റോസ്റ്റ് ചെയ്യുകയാണ്. റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ആഡ് ചെയ്യുന്ന സ്പൈസസ്, ഇപ്പം നമ്മൾ അതിൽ ചേർക്കുന്ന പെരിഞ്ചീരകം, അതുമാതിരി കറുകപ്പട്ട, അതേമാതിരി തന്നെ ഈ ഇത് കറിവേപ്പിൻ്റെ ഇല, അങ്ങനെയുള്ള സ്പൈസസ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് അതൊരു 1 മണിക്കൂറും 10 മിനിറ്റോളം അത് ശരിക്കും ഈ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് മെഷീനിൽ ഫീഡ് ചെയ്ത് വളരെ ചെറിയ കണ്ണികൂടെ, കണ്ണികൂടെ എന്ന് പറഞ്ഞാൽ മെഷ് ഉപയോഗിച്ചിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള പൊടിയായിട്ട് പാക്ക് ചെയ്ത് ചൂടാറുന്നതിൻ്റെ ഒപ്പം തന്നെ സാധനം പാക്ക് ചെയ്ത് സീൽ ചെയ്ത് ലേബൽ ഒട്ടിച്ചിട്ടാണ് ഞങ്ങൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഇവിടേക്കുള്ള ലൊക്കേഷൻ വരുന്നത്, അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കടലുണ്ടി കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പടിഞ്ഞാറ് തൊട്ട് പോകുന്ന റോഡിൽ ഒരു വളവ് കഴിഞ്ഞ് ബീച്ച് റോഡിലേക്ക് പോകണം. കടലുണ്ടി കടവിലേക്ക് ടച്ച് ചെയ്യുന്ന റോഡിലേക്ക് ഒരു കടലുണ്ടി കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ അവിടെ നിന്ന് ഒരു 20 മീറ്റർ കഴിഞ്ഞാൽ ഒരു വളവ് കാണാം. വളവ് നൂറിന് തന്നെ യുണൈറ്റഡ് ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് ഫ്ലോർ മിൽ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ബോർഡ് കാണാം. അത് തന്നെയാണ് ലൊക്കേഷൻ. നമ്മളിപ്പോൾ ദൂരസ്ഥലങ്ങളുള്ള ആളൊക്കെ ആണെങ്കിലേ നിങ്ങളെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? ഞങ്ങൾ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആണ് ഇവിടെ. ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പം ബൾക്കായിട്ട് വാങ്ങുന്ന, ഞങ്ങൾ ഇപ്പം സൂപ്പർ മാർക്കറ്റിന് അവർ എൻക്വയറി വരലുണ്ട്, നിങ്ങൾക്ക് ബൾക്കായിട്ട് തരണം മറ്റേ നിങ്ങൾക്ക് എന്ത് റേറ്റും തരാൻ പറ്റും എന്നുള്ളൊക്കെ എൻക്വയറി വരലുണ്ട്. അപ്പം വെച്ചാൽ അവർ ഇപ്പം നമ്മളിപ്പം ഇവിടെ കൗണ്ടർ സെയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നെറ്റ് റേറ്റിനാണ് കൊടുക്കുന്നത്. നെറ്റ് റേറ്റിന് അതിനെക്കാട്ടും കൊടുക്കുകയെന്ന് പറഞ്ഞാൽ പിന്നെ സത്യത്തിൽ ഇതുണ്ടാവില്ല. അപ്പം പ്രോഫിറ്റിൽ നിന്ന് ഞങ്ങൾ കുറച്ചും കൂടി താങ്ങിട്ട് ഞങ്ങൾ കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നാണെങ്കിലും ബൾക്ക് ക്വാണ്ടിറ്റി അല്ലേ എന്നുള്ള കാഴ്ചപ്പാടിൽ ഞങ്ങൾ 10 കിലോ 20 കിലോ അങ്ങനെ ബൾക്കായിട്ട് കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അച്ചാർ കമ്പനി ഉള്ള കമ്പനിക്കൊക്കെ ഞങ്ങൾ ബൾക്കായിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ട കച്ചവടം ഞങ്ങളത് ഈ പ്രവാസികളതാണ്. പ്രവാസ ലോകത്തു നിന്ന് തിരിച്ചെത്തി വന്ന ആൾക്കാർ, അതേമാതിരി ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആൾക്കാർ അവരെ എൻ്റെ യൂണിറ്റിൽ വിസിറ്റ് ചെയ്യാതെ പോകാറില്ല. ഇന്ന് വരെ ഈ നിമിഷം വരെ അവരുടെ ബിസിനസ്സാണ് നടന്നുകൊണ്ടിരുന്നത്. ഓക്കെ, നിങ്ങളെ പൊടിക്കണ മെഷീൻ കാണാൻ പറ്റും? ഞങ്ങളെ മെഷീനറീസ് ഇതാണ്. ഇത് 1 മിനിറ്റിൽ 1 കിലോ പൊടി എന്നുള്ള അതിലാണ് ഞങ്ങളെ മെഷീൻ. 1450 RPM റണ്ണിങ് പെർ മിനിറ്റ്സ് വരുന്നതാണ്. 1 മിനിറ്റിൽ 1 കിലോ പൊടി സമീപ പ്രദേശത്തുള്ള ആൾക്കാർക്ക് 1 സെക്കൻഡ് പോലും കാത്തു നിൽക്കാൻ അവസരം കൊടുക്കാതെ വന്ന ആൾക്കാർക്ക് അപ്പം തന്നെ സാധനം കൊടുക്കുന്ന ഒരു ഇതാണ് ഉള്ളത്. അത് മുളകിനായാലും ഒരു മെഷീന്, അതേമാതിരി അരിക്ക ആയാലും ഉണങ്ങിയ അരിക്ക ആയാലും പിന്നെ ഈ നനഞ്ഞ അരിക്ക് സെപ്പറേറ്റ് മെഷീൻ, അതേമാതിരി കൊറിയൻഡർ, അതേമാതിരി ടർമറിക്ക്, ഇതിനൊക്കെ വ്യത്യസ്ത മെഷീനുകൾ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് വെച്ചാൽ 100% പരിശുദ്ധി ഞങ്ങൾ വാഗ്ദാനം ചെയ്യും, ഉറപ്പ് നൽകുന്നു 100%. ഈ മെഷീൻ എന്താ കാണുന്നത്? ഈ മെഷീനാണ് ഞങ്ങൾ റോസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പം നനഞ്ഞ അരി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് ഗ്യാസ് സിലിണ്ടറിൻ്റെ സഹായത്തിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇതാണ് റൊട്ടേഷൻ. അതിൽ ഇപ്പോൾ 10 or 12 kilos അരി അതിൽ ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിൽ ഉരുളിയാണ് കറങ്ങുന്നത്. ഇത് കറണ്ടിൻ്റെ സഹായത്തിലാണ് കറങ്ങുന്നത് എങ്കിലും ചൂടാകുന്നത് ഗ്യാസിൻ്റെ സഹായത്തിലാണ്. അതിൽ ഒരു 1 മണിക്കൂറിനെ കൊണ്ട് അതിൽ മോയ്സ്ചർ കണ്ടൻ്റ് മുഴുവൻ പോയിട്ട് പുട്ടുപൊടിക്കാണെങ്കിൽ പുട്ടുപൊടി, പത്തിരിപ്പൊടിയാണെങ്കിൽ പത്തിരിപ്പൊടി, എല്ലാ സാധനവും അതേപോലെ തന്നെ മല്ലി എല്ലാം വറുത്ത് പുറത്തേക്ക് വരുന്നത്.
ദൂരത്തുള്ള ഒരാൾ ഇപ്പോൾ നിങ്ങളെ പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്താ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ദൂരത്തുള്ള ആൾക്കാർ ഞങ്ങള് ഞാൻ സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പല എൻക്വയറിയും വരലുണ്ട്. അപ്പം നമ്മളെ ഈ ബോംബെ മാർക്കറ്റിൽ 1 kg കാശ്മീരി ചില്ലി അവിടെ മാർക്കറ്റിൽ 140 rupees, ഞാൻ അവിടെ കൊടുക്കുന്നത് വെറും 400 rupees. അപ്പം നിങ്ങൾക്ക് ബൾക്ക് ക്വാണ്ടിറ്റി തരാൻ പറ്റും, എന്ത് റേറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മീഡിയം റേറ്റിൽ രണ്ട് കൂട്ടർക്കും മോശമില്ലാത്ത രീതിയിൽ ഞാൻ ബോംബെയിലേക്ക്, അതേമാതിരി ബാംഗ്ലൂരേക്ക്, അതുപോലെ തന്നെ കോയമ്പത്തൂർ സൈഡിലേക്കൊക്കെ ഇവിടുന്ന് ഞാൻ പിന്നെ ഓൺലൈനിൽ അയച്ചു കൊടുക്കലുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ ഫുൾ അഡ്രസ്സ് കൊടുക്കാം. ശരി, താങ്ക് യു.